പ്രിയമുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ കാണാൻ പോകുന്നത് വർക്കല ഓടയം ഭാഗത്തെ റിസോർട്ടുകളും കടൽ തീരവുമാണ്. വർക്കലയുടെ പ്രകൃതി രമണീയമായ കടൽ കാഴ്ചകളാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയാണല്ലേ, നല്ല രസമുള്ള കാഴ്ചകൾ. പ്രകൃതിയുടെ വികൃതി ഉണ്ടോ? പല മേഖലകളിലായി പരന്ന് പന്തലിച്ച് കിടക്കുന്ന കാഴ്ചകൾക്കപ്പുറം വർക്കല എന്നൊരു ദേശത്ത് ഓടയം എന്ന ഒരു പ്രദേശം നാം മറന്നുപോകരുത്. കാര്യം ഒരുപാട് റിസോർട്ടുകളും അതിലുപരി സുവിക്ഷമായ നല്ല സ്വാദിഷ്ടമുള്ള ഭക്ഷണങ്ങളും, അറേബ്യൻ ഫുഡാണെങ്കിൽ അങ്ങനെ, അതല്ല മത്സ്യമാണെങ്കിൽ അങ്ങനെ, എല്ലാ രീതിയിലും നല്ല രീതിയിലും ഫുഡുകളും നല്ല കാഴ്ചകളുമൊക്കെ കണ്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള റൂമുകളുമൊക്കെയാണ് ഇവിടെ നമുക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. അതിന് ചുരുങ്ങിയ റെൻറ്റുകളൊക്കെ കൊടുക്കേണ്ടി വരും. നല്ല പ്രതിക്ഷാലമായി കിടക്കുന്ന ഒരു ഏരിയയാണിത്. ഞാനിപ്പോൾ നിങ്ങളിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയുടെ ഒരു മനോഹാരിതയാണ്. വർക്കല കടപ്പുറം ഭാഗത്തെ കടൽക്കരയുടെ മനോഹാരിതയാണ് നിങ്ങളിലേക്ക് ഞാൻ കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ള കാർമേഘങ്ങളും അതിനിടയിലൂടെ അസ്തമിക്കാനായി വെമ്പൽ കൊള്ളുന്ന സൂര്യനും ചുറ്റുഭാഗങ്ങളിൽ ശബ്ദകോലാഹലങ്ങളുണ്ടാക്കിക്കൊണ്ട് മറികടക്കുന്ന തിരമാലകളുമൊക്കെയാണ് നാം കാണുന്നത്. വല്ലാത്തൊരവസ്ഥയല്ലേ. അതിൻ്റെ മറുഭാഗത്തായി നാം കാണുന്നത് ഓലകൾ കൊണ്ട് മേഞ്ഞ കൊച്ചു കൊച്ചു കൂരകളും ചെറു ഓടുകൾ നെയ്ത വീടുകളുമൊക്കെയാണ്. ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇവിടെ വർക്കല റിസോർട്ടുകാർ പണിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ ബിൽഡിങ്ങുകളാണ്. നോക്കിയേ, എന്ത് രസമാണല്ലേ. ഇവിടെയൊക്കെ വരുന്നവർ വർക്കല വന്ന് ഓടയം ബീച്ച് സന്ദർശിക്കേണ്ടതാണ്. നല്ല നല്ല കൗതുകമുള്ള ഓരോ ചെറിയ ചെറിയ ഫ്ലോട്ടുകളൊക്കെയാണ്. പച്ചപ്പ് വിരിച്ച പുൽമേടുകളും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. തിരമാലകളുടെ ആറുത്തിരമ്പുന്ന ശബ്ദങ്ങളും മനോഹരമായ കാഴ്ചകളുമൊക്കെ കണ്ട് ഇവിടെ ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. നിങ്ങൾക്കും ഇതുപോലുള്ള കാഴ്ചകളും മറ്റുള്ള അലമ്പുകളൊന്നുമില്ലാത്ത ശുദ്ധമായ പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. വർക്കല ബീച്ചിൻ്റെ പരിസര പ്രദേശമാണിത്. നിങ്ങൾക്കും വരാം, ഏവർക്കും ഇവിടെ സ്വാഗതമാണ്. ഒരുപാട് വിസിറ്റേഴ്സുകൾ വന്ന് സന്ദർശിച്ചു പോകുന്ന ഒരുപാട് സ്ഥലങ്ങളിലെ ഒരു പ്രധാന സ്ഥലമാണ് വർക്കല ബീച്ച്. ഇത് മനോഹരിതയാണല്ലേ. നമുക്ക് കാഴ്ചയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു രസമാണത് കാണാനൊക്കെ. റിസോർട്ടിൻ്റെ റൂമുകളുടെ പുറകുവശമാണ് നാം ഇപ്പോൾ കാണുന്നത്. എല്ലാ ഭാഗങ്ങളിലും പലകകൾ കൊണ്ട് അടിച്ച് നമുക്ക് നല്ല ഉച്ച സമയത്താണെങ്കിലും വളരെ ചൂടൊന്നും അനുഭവപ്പെടാത്ത രീതിയിൽ നല്ല ഭദ്രമാക്കി വരുന്നവർക്ക് നല്ല കെയർഫുള്ളായിട്ടുള്ള രീതിയിലാണ് ആ റൂമൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അമിക്കാൻ പോകുന്ന സൂര്യൻ്റെ നേരെ കാണുന്ന താഴ്ഭാഗത്തുള്ള കാർമേഘത്തിൽ നോക്കിയാൽ നമുക്കൊരു രൂപം കാണാം. ആ രൂപം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത്. വർക്കല ബീച്ചിൻ്റെ സന്ധ്യാ സമയം, സായാഹ്ന സമയമാണത്.
നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു റിസോർട്ടിൻ്റെ സ്ഥലവും അതിലുള്ള ഇരുത്തത്തിൻ്റെ സീറ്റുകളുമാണ് നാം കാണുന്നത്. മിറക്കിൾ ബൈ ദ ബൈ എന്നുള്ള ഒരു ഏരിയയാണത്. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് വർക്കലയാണ് എങ്കിലും വർക്കലയുടെ പ്രാന്തപ്രദേശമായ ഓടയം ഭാഗത്താണ്. ഇതൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്കുള്ള റൂംസുകളൊക്കെയാണ്. ഡെയിലി 1000-1500 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിശാലമായ റൂമുകളൊക്കെ നമുക്ക് കിട്ടും. ലോങ് ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്കൊക്കെ റൂമൊക്കെ എടുത്ത് റെസ്റ്റ് ചെയ്ത് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഇവരെ ഒരുക്കിയിട്ടുള്ളത്. അതെ, ഒരിക്കൽ കൂടി നിങ്ങളെ വർക്കല ബീച്ചിൻ്റെ സായാഹ്ന സമയം കാണിക്കുകയാണ്. വീഡിയോ ചുരുങ്ങിയ സമയങ്ങളിലാണ് ഉള്ളത്. എല്ലാവർക്കും പ്രകൃതികളൊക്കെ കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. വർക്കല ഭാഗങ്ങളിലൊക്കെ സന്ദർശിക്കുന്നവർ ഓടയത്തുള്ള ഈ വർക്കല ബീച്ച് സന്ദർശിക്കാൻ മറക്കരുത്. ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് പൂർണ്ണമായും ഡെയിലി റെൻ്റിൽ റൂമുകളും കൊച്ചു കൊച്ചു വില്ലകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഫാമിലീസൊക്കെ വരുമ്പോഴേക്കും നല്ല പ്രൈവസിയാണ് ഇവിടെ. മറ്റുള്ള മോശത്തരങ്ങളൊന്നും ഉള്ള ഏരിയ ഒന്നുമല്ല. പ്രകൃതിയുടെ ഇടയിലും കൊച്ചു കൊച്ച് മനോഹാരിത നിറഞ്ഞ ലൈറ്റുകൾ കൊണ്ട് ഇവിടുത്തെ പരിപാലകർ അലങ്കരിച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയിൽ ഒരുപാട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാത്ത രീതിയിൽ പല വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളൊക്കെ ഇട്ട് റിസോർട്ടുകളൊക്കെ നമുക്ക് ആകർഷിക്കും വിധത്തിൽ സജ്ജമാക്കിയിരിക്കുകയാണ്. നമുക്ക് കാണാം ഇതിലൂടെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളും തുറന്ന ഇരിപ്പിടങ്ങളും. നല്ല കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് ഈ വർക്കല ബീച്ചിൽ നിന്നും അനുഭവിക്കാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ താഴ്ഭാഗത്ത് കടലാണെങ്കിലും മുകൾ ഭാഗത്ത് മുഴുവനും പച്ച പുല്ലുകളാണ്. ഇതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ തൂണുകളിലാണ് ഈ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല മനോഹാരിതയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും കൊടുത്ത് നിങ്ങളെ അലോസരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഓപ്പണായിട്ട് തന്നെ വോയിസും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഫ്രീ ആയിട്ടും ഇട്ടിരിക്കുന്നത്. അങ്ങനെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലെ നല്ല നല്ല കാഴ്ചകളുമായി നിങ്ങളിലേക്ക് വൈകാതെ തന്നെ എത്തും. ഇത് വർക്കല വരുന്നവർ കൊട്ടിയത്ത് നിന്നും കാപ്പിൽ വഴി ഇടവ ഓടയം ഓടയം വന്നു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം, ഈ ബീച്ചിലേക്ക് വരാവുന്നതാണ്. ഇനി കല്ലമ്പലം ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ വർക്കല കഴിഞ്ഞ് പുന്നമൂട് ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു 100 മീറ്റർ പാസ് ചെയ്യുമ്പോഴേക്കും ഇടത് ഭാഗത്തൂടെ കയറി ഒരു പള്ളിയുടെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റിസോർട്ടും ഈ കടൽ തീരങ്ങളുമൊക്കെ സന്ദർശിച്ച് മടങ്ങാൻ കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. കാര്യം പ്രകൃതികളാണ് നാം ഇപ്പോൾ കണ്ട് ആസ്വദിച്ചത്. അടുത്തൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തും വരേക്കും ചെറിയൊരു ബ്രേക്ക്.